കൊല്ലം കടക്കലിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ ആക്രമിച്ച സ്വർണവും പണവും കവർന്നു ഏഴ് പവൻ സ്വർണവും ഏഴായിരം രൂപയുമാണ് മോഷ്ടിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീ ആശുപത്രിയിൽ ചികിത്സയിലാണ് കടക്കൽ പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള വീട്ടിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മോഷണം നടന്നത് വീട്ടിൽ താമസിച്ചിരുന്ന എഴുപത്തിയേഴുകാരിയായ വിരമിച്ച അധ്യാപിക ഓമനയുടെ വായിൽ തുണിതിരികി കൈകൾ കെട്ടിയിട്ട് കഴുത്തിൽ കത്തിവച്ചായിരുന്നു മോഷണം ഉറങ്ങാനായി ഓമന മോഷ്ടാവിനെ കണ്ടു തുടർന്ന് കെട്ടിയിട്ടാണ് പരാതിയിൽ പറയുന്നു ഒരു കത്തി എടുത്തുകൊണ്ട് കത്തിയെടുത്തോണ്ടോന്ന് കാണിച്ചിട്ടാണ് കൈ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് കൈയും കെട്ടി തോർത്ത് വെച്ച് മുഖമൊക്കെ നല്ലപോലെ അമർത്തി എന്ന് പറഞ്ഞു ശ്വാസം കിട്ടാതായിപ്പോയിരുന്നു എന്നിട്ട് മാലയെ വളയൻ്റെ പുള്ളിക്കാലം തന്നെ ഊരിയെടുത്ത് രണ്ട് കമ്മലും ഊരിയെടുത്തിട്ട് അലമാല വരച്ചോച്ച് ഒരു പേഴ്സിൽ ഏഴായിരം രൂപ ഉണ്ടായിരുന്നു അതും എടുത്ത് ഒരു ചെറിയ പേഴ്സിൽ അഞ്ഞൂറ് രൂപയും ചില്ലറയും ഉള്ളായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ ഓമനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി കടയ്ക്കൽ പോലീസ് സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച മോഷ്ടാവിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഒരു ചെറിയ പിന്നെ പിന്നെ രീതിയിലുള്ള വിവരങ്ങൾ പ്രേമാവേശ് കിട്ടിയിട്ടുണ്ട് പക്ഷെ കൂടുതൽ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ ഏരിയയിലുള്ള ഒരു ഏരിയ അറിയാവുന്ന ആൾക്കാരും ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ അപ്പം കുറേ പേരെ ഇപ്പോൾ നമ്മൾ സംശയമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും പിന്നെ ഇത്തരത്തിലൊരു സംഭവമില്ല തുറന്നുണ്ടാവാതായിരിക്കുള്ള നടപടി കൈക്കൊള്ളും അതേപോലെ തന്നെ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എസ് പി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം നാല് ടീമുകളായിട്ട് തിരിച്ചിട്ടുണ്ട് നാല് ടീമുകൾ അന്വേഷണം നടത്തുവാണ് മോഷ്ടാവ് തൊപ്പിയും കണ്ണടയും വെച്ചിരുന്നുവെന്നും കറുത്ത തടിച്ചയാളെന്നുമാണ് ആളെന്നുമാണ് ഓമനയുടെ മൊഴി സംഭവസ്ഥലത്ത് നിന്ന് ഫോറൻസിക് വിദഗ്ദ്ധർ തെളിവുകൾ ശേഖരിച്ചു കൊട്ടാരക്കര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല മീഡിയ വൺ കൊല്ലം എറണാകുളം തൃക്കാക്കരയിൽ ഡെങ്കിപ്പനി പടരുന്നു ഒന്നര മാസത്തിനിടെ ഇരുനൂറ്റി അഞ്ചു പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത് ജില്ലയിലെ ഏറ്റവും അധികം ഡെങ്കി ബാധിതർ തൃക്കാക്കരയിലാണെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയെന്നും നഗരസഭാ ചെയർപേഴ്സൺ മീഡിയാവണിനോട് പറഞ്ഞു കാക്കനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനും കെന്നടിമുക്ക് അർബൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിനും കീഴിലുള്ള വാർഡുകളിൽ ഇരുന്നൂറ്റി അൻപതിലധികം പേരാണ് ഡെങ്കി ബാധിതർ ചിറ്റേത്തുകര വാർഡിൽ മാത്രം ഡെങ്കു ബാധിതർ അറുപതായി തൃക്കാക്കര എൻജിയോ കോട്ടൈസ് ആരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള വാർഡുകളിലും ഡെങ്കി റിപ്പോർട്ട് ചെയ്തു അത് തന്നെയാണ് തൃക്കാക്കരയിലാണ് ഏറ്റവും കാണപ്പെടുന്നത് അത് സത്യമാണ് ഡെങ്കു നന്നായിട്ട് വ്യാപകമായിട്ട് കൂടിയിട്ടുണ്ട് ഡി എം ഡി എം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ലേ ഡി എം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വന്നിരിക്കുന്ന ഭാഗം എന്ന് നമ്മുടെ ജില്ലാരോഗ്യ വിഭാഗം അധികൃതരുടെ നിർദ്ദേശപ്രകാരം വീടുകൾ കയറിയിറങ്ങി കൊതുക് നിവാരണ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നഗരസഭാ അധികൃതർ കഴിഞ്ഞ മാസം അൻപതോളം ഉണ്ടായിരുന്ന അത്താണി കളത്തിക്കുഴി പ്രദേശത്തിപ്പോൾ ഡെങ്കിപ്പനി ബാധിതർ അഞ്ചുപേർ മാത്രമേ ഉള്ളൂ എന്നതാണ് ഏക ആശ്വാസം തെങ്ങോട് എടച്ചിറ അത്താണി കൊല്ലംകുടിമുകൾ എന്നിവിടങ്ങളിലും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ വേണ്ടവിധമാകാത്തതും മാലിന്യം മാലിന്യമെത്തിക്കാനാകാതെ പലയിടത്തും മാലിന്യ കെട്ടിക്കിടന്നത് പകർച്ചവ്യാധി കൂട്ടിയെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് 미디어 원, 고치